തന്നെ അല്ലായിരുന്നു ആകം പരിചയപ്പെടുന്ന ഈ പോരാളി തന്നെയാണ്, എവിടെയും കൊണ്ടിട്ട് പോരാടാൻ പറ്റിയ ഒരു പോരാളി തന്നെയാണ്, കറക്റ്റ്. അപ്പൊ നമ്മള് പൊന്നമ്പൽ ഹോളിഡേസിന്റെ പോരാളിയും പൊക്കിക്കൊണ്ടാണ് വന്നേക്കുന്നത്. അന്നേരം നമുക്ക് നേരെ പോരാളിയുടെ വിശേഷങ്ങൾക്ക് പോവാം. ആ വിശേഷങ്ങൾ കേൾക്കുന്നതിന് മുമ്പ് ആദ്യം നിങ്ങൾ വണ്ടി മൊത്തത്തിൽ ഒന്ന് കണ്ടിട്ട് വാ, അതിനുശേഷം നമുക്ക് വിശേഷങ്ങൾ തുടങ്ങാം. അപ്പൊ വണ്ടിയുടെ മൊത്തത്തിലുള്ള ഒരു വ്യൂ എല്ലാരും ഒന്ന് കണ്ടല്ലോ. അന്നേരം തന്നെ മനസ്സിലായി കാണുമല്ലേ വണ്ടിയുടെ ആ ഒരു ഭംഗിയും അവരെങ്ങനാ പണിഞ്ഞിരിക്കുന്നതെന്നും എല്ലാം. അപ്പൊ നമുക്ക് വണ്ടിയുടെ കറക്റ്റ് ഓരോ പോർഷനുകൾ തന്നെ നോക്കാം. അതിന് ടോപ്പിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്മളൊരു സെഡ് ബഗ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ കുറേ ഡിസൈനുകൾ എന്തായാലും വരും. ഒരു സെഡ് ബഗ എങ്ങനെയാണോ, ഒരു 49 സീറ്റ് എങ്ങനെയാണോ അതുപോലെ തന്നെ വരണമെന്നായിരിക്കും നമ്മുടെ മനസ്സിൽ. അത് 49 സീറ്റ് ബസ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഈ വണ്ടിയും പഠിച്ചിരിക്കുന്നത്. ടോപ്പിൽ നിന്ന് തന്നെ തുടങ്ങാം. ടോപ്പിൽ കറക്റ്റ് സെഡ് ബഗക്കകത്ത് വരുന്ന രീതിയിൽ തന്നെ ഒരു ആർച്ചും നല്ല രീതിയിൽ തന്നെ ഉള്ള ഒരു ആർച്ചും, അത് ആ റെഡ് കളറിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അവര് റെഡ് കളറിൽ തന്നെ നല്ല രീതിയിൽ തന്നെ ഒരു ആർച്ചും കറക്റ്റ് ദൂരെ നിന്ന് തന്നെ എടുത്ത് കാണുന്ന രീതിയിൽ തന്നെ ഉള്ള ഒരു ആർച്ച് തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. അതിന് താഴോട്ട് വരുമ്പോഴത്തേക്ക് കറക്റ്റ് ഷഡോണിന്റെ ഇൻഡിക്കേറ്റർ ലൈറ്റ് ഇരിക്കുന്ന ഒരു പോർഷൻ തന്നെ പ്രൊജക്ട് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. സാധാരണ 49 സീറ്റ് ഷഡോണിൽ എങ്ങനെയാണോ ഇത് പ്രൊജക്ട് ചെയ്തിരിക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് സെഡ് വഗയിൽ വരുന്ന വേറെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആകെ വന്നിട്ടുള്ള ഒരു മാറ്റം എന്ന് വെച്ചാൽ ഇവര് സഡോണിന്റെ കൊമ്പാണ് വന്നിരിക്കുന്നത്. സാധാരണ വെഗയുടെ കൊമ്പല്ല ഈ ചെയ്തിരിക്കുന്നത്, സഡോണിന്റെ തന്നെ കൊമ്പാണ് ചെയ്തിരിക്കുന്നത്. അത് ഇനി താഴോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ചെയ്തിട്ടുള്ള എല്ലാം ഈ ഗ്ലാസ് ഫ്രെയിമിന് താഴോട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു വെഗ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ്. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമന്റ് ചെയ്യാവുന്നതാണ്, ഞങ്ങൾ അത് തിരുത്തുന്നതായിരിക്കും. ഒരു വെഗ ഫ്രണ്ട് എങ്ങനെയാണോ ഒരു 49 സീറ്റിൽ എങ്ങനെയാണോ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ആ ഗ്രൂ ആയാലും കറക്റ്റ്, ലൈറ്റിന്റെ പോർഷൻ ആയാലും കറക്റ്റ് സെയിം. വെഗയ്ക്കകത്ത് എങ്ങനെയാണോ ലൈറ്റ് അത് രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. രണ്ട് ഹൈബീമ് ലൈറ്റും അതുപോലെ തന്നെ ഒരു ഫോക്ക് ലാമ്പുമായിട്ടാണ്, ഒരേ ലെൻസ് ലൈറ്റുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സൈഡിലായിട്ട് ചെറിയൊരു ഇൻഡിക്കേറ്ററും അതിന് തൊട്ട് താഴെയായിട്ട് വരുമ്പോൾ യെല്ലോ ടൈപ്പ് തന്നെ രീതിയിലുള്ളൊരു ഫോക്ക് ലാമ്പും കാര്യങ്ങളും എല്ലാം ആയിട്ട് കറക്റ്റ്. ഈ ഫോക്ക് ലാമ്പിന്റെ പോർഷൻ വരെ പക്ക കറക്റ്റ് ആയിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. എവിടുന്നാണോ എങ്ങനെയാണോ ഒരു ഫോക്ക് ലാമ്പിന്റെ പോർഷൻ വരുന്നത് അത് രീതിയിൽ തന്നെയാണ് ഇതിന്റെ ഫോക്ക് ലാമ്പിന്റെ പോർഷനും വരുന്നില്ല. 49 സീറ്റ് എങ്ങനെയാണോ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെയാണ് മൊത്തത്തിൽ ഫ്രണ്ട് തന്നെ ചെയ്തിരിക്കുന്ന, ഫ്രണ്ട് ഫുള്ള് ചെയ്തിരിക്കുന്ന. ഗ്രില്ലായാലും അതിന് മേളോട്ട് വരുമ്പോഴത്തേക്ക്, പിന്നെ സൈഡിലോട്ട് പോകുമ്പോഴത്തേക്ക് ഫ്രണ്ട് തുറക്കുന്ന ഭാഗത്ത് ആ ഗ്രില്ലായാലും ഓപ്പണിംഗ് ഗ്രില്ലായാലും നല്ല രീതിയിൽ തന്നെ വലുതായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് അകത്തുനിന്ന് ഓപ്പൺ ആണോ ഇവിടുന്ന് വലിച്ചു നോക്കാണ്? പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. ഒരു ഗ്രില്ലിന്റെ പോർഷൻ എങ്ങനെയാണോ അത് രീതിയിൽ തന്നെയാണ് കറക്റ്റ് ഇവർ ചെയ്തിരിക്കുന്ന. ആ ഒരു ഹൈറ്റും എന്ന് വെച്ചാൽ ഹൈറ്റ് ഒരുപാട് കൂട്ടാനും പറ്റില്ല, കാരണം കൊച്ചുവണ്ടിയാണ്, കൊച്ചുവണ്ടിയിൽ പണിയുന്ന അതേ രീതിയിലേ പണിയാൻ പറ്റൂ. അതിനകത്ത് ഉൾക്കൊള്ളിച്ചുകൊണ്ട് പണിഞ്ഞുകൊണ്ട് അതേ രീതിയിൽ തന്നെ വലിയ അതിൽ ഉൾക്കൊള്ളുന്ന രീതിയിൽ തന്നെയുള്ള ഒരു ഗ്രില്ലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് താഴോട്ട് വരുമ്പോഴത്തേക്ക് ഒരു ചെറിയ ഒരു കൊച്ചു ഗ്രില്ലും ആ ഒരു ലോഗോ കൊടുക്കാനുള്ള ചെറിയൊരു പോർഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അതിന് താഴോട്ട് വരുന്ന കറക്റ്റ് ബമ്പറിന്റെ പോർഷനും പക്ക എങ്ങനെയാണോ പുതിയ മോഡൽ. ഒരു രണ്ട് ടൈപ്പ് വെഗ ഇറങ്ങിയിട്ടുണ്ട്, വെഗ ഫ്രണ്ട് ഇറങ്ങിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഏറ്റവും താഴെ വരുമ്പോൾ ഒരു ചെറിയ ഗ്രൂ ടൈപ്പ് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ്
ഈ സാധാരണ കുറച്ചുനാൾ മുന്നേ ഇറങ്ങിയ വേക്കകത്ത് ഈ കറക്റ്റ് ഗ്രൂവ് ഒന്നുമില്ല. പുതിയ വണ്ടികളിലാണ് ഈ ചെറിയൊരു ഗ്രൂവും കാര്യങ്ങളും, ഈ ബമ്പറിന്റെ ഏറ്റവും താഴെയായിട്ട് തന്നെ ഒരു ഗ്രൂവും കാര്യങ്ങളും. അത് വരെ കറക്റ്റ് ഒരു ഒരു വേക്കകത്ത് എങ്ങനെയാണോ അത് വരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ വണ്ടി പണിഞ്ഞിരിക്കുന്നത്. അതിന് തൊട്ട് മേളിലായിട്ട് ഗ്രില്ലും കാര്യങ്ങളും എല്ലാം ആയിട്ട് ഫ്രണ്ട് നല്ല രീതിയിൽ തന്നെയുള്ള ഒരു ഫ്യൂഷന്റെ ഷോ ബമ്പറും അതിനകത്തായിട്ട് ലൈറ്റുകളും നല്ല വലിയ ലൈറ്റുകളും ഒരു വണ്ടി ഒരു 49 സീറ്റ് എന്ന് എടുത്തറിയുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഫ്രണ്ട് തന്നെ ഒരുക്കിയിരിക്കുന്നത്. പക്ക ഒരു വണ്ടി ഒരു 49 സീറ്റ് എങ്ങനെ ആയിരിക്കും അത് തന്നെയാണ് കണ്ട ദൂരെ നിന്ന് ഓടി വരുന്നത് കണ്ട ഒരു 49 സീറ്റ് വണ്ടി വരുന്നതെന്നേ പറയൂ. അത് നമ്മൾ സൈഡ് പ്രൊഫൈലിലോട്ട് വരുമ്പോഴത്തേക്ക് നല്ല രീതിയിലുള്ള ഒരു വീലാർച്ചും അതുപോലെ തന്നെ തന്നെ ഒരു പ്രത്യേകതയുള്ള ടൈപ്പ് തന്നെയാണ് വീൽ കപ്പ് കൊടുത്തത്. 49 സീറ്റുകളിൽ ഇപ്പം ചെയ്തു വരുന്ന ഒരു ടൈപ്പ് വീൽ കപ്പ് തന്നെയാണ് ഇതിനകത്ത് ഇതിക്കുന്ന. കറക്റ്റ് പറഞ്ഞാൽ വലിയ കൊച്ചു വണ്ടികളിൽ ആദ്യമായിട്ടാണ് ഈ വീൽ കപ്പ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ബാക്കിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ എല്ലാ വണ്ടികളിലും കണ്ടുവരുന്നതിനേക്കാൾ ഒരു പ്രത്യേകതയായിട്ട് തന്നെയാണ് ഇവർ സ്റ്റെപ്പിനി ക്യാരിയർ ആയാലും എല്ലാം ചെയ്തിരിക്കുന്നത്. ഇവിടെ കൊണ്ടൊരു ഒറ്റ ഏഷ്യറിൻ്റെ കമ്പനി ബോഡി വണ്ടിയിൽ വരുന്ന ഒരു ഒറ്റ ബോക്സ് ആയിട്ടാണ് അത് നീട്ടിക്കൊണ്ട് അത് കട്ട് ചെയ്തും കൊണ്ട് ഒരു വലിയ ഡോറാക്കി വലിയൊരു ഒറ്റ ഡോറാക്കി സ്റ്റെപ്പിനിക്കും ബാറ്ററി ബോക്സിനും കൂടെ ഒരു ഒറ്റ ഡോറാക്കിയാണ് ചെയ്തിരിക്കുന്നത്. നല്ല നല്ല രീതിയിൽ തന്നെ, കാരണം ഒരു ടയർ പഞ്ചറാവി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ടയർ ടോപ്പിലോട്ട് പിന്നെ നമ്മൾ പറയേണ്ട കാര്യമില്ല, കമ്പനി ബോഡി ആയതുകൊണ്ട് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെയാണ് 3 ഫോൾഡിംഗ് ഗ്ലാസ് ആണ് വരുന്നത്. അത് നമ്മൾ പിന്നെ അധികം എടുത്തു പറയേണ്ട ഒരു കാര്യമില്ല, കമ്പനി ബോഡിയിൽ ഉള്ളത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ വീലാർച്ച് നമ്മൾ ഈ വണ്ടിക്ക് വേണ്ടി തന്നെ പണിയാണ്. എന്ന് വെച്ചാൽ ഏഷ്യർ മോഡലുള്ള എല്ലാ വണ്ടിക്കും വേണ്ടിയാണ് നമ്മൾ ഒരു വീലാർച്ച് തകടി പണിഞ്ഞ് അത് മോളുടെ അടുത്താണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ താഴോട്ട് വരുമ്പം ഇതിനു വേണ്ടി തന്നെ പണിഞ്ഞ ഒരു വീൽ കപ്പും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ തന്നെയാണ് ഈ സൈഡില ഈ സൈഡ് പ്രൊഫൈലില്ല ഫുള്ള് കാണാനുള്ളത്. ഇനി നമുക്ക് ഇനി ബാക്കോട്ട് വരാം. നമ്മൾ എല്ലാ വണ്ടിയിലും കാണുന്നതാണൊക്കെ തന്നെയാണ് സഡോണിന്റെ ബാക്ക്. 49 സീറ്റ് സഡോണിന്റെ ബാക്ക് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പം എല്ലാ ഏത് പിന്നെ സഡോൺ പണിഞ്ഞ കൊച്ചു വണ്ടിയിൽ നോക്കിയാലും കാണുന്ന സെയിം ബാക്ക് തന്നെയാണ് ഇതിനകത്തും കാണുന്നത്. അതും നല്ല രീതിയിൽ തന്നെ ഒരു ബാക്കും നല്ല ഡിക്കിയും അതിനകത്ത് ചെറിയ അവരുടെ ചെറിയൊരു നമ്പരും അവരുടെ ട്രാവൽസിന്റെ പേരും സ്ഥലവും നമ്പരും എല്ലാം ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് നല്ലതുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അത് ഈ സൈഡിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ വർക്ക്ഷോപ്പിന്റെ പേരും ബോഡി ബിൽഡറുടെ പേരും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെ അവിടെ സ്റ്റിക്കറൊക്കെ, കാരണം ബോറാവാത്ത രീതിയിൽ തന്നെ സൈഡിലായിട്ട് മാറ്റി തന്നെ ഒരു സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച്. ഇനി നമുക്കിതിൻ്റെ ഡിക്കി ഒന്ന് കാണാം. അത് സിമ്പിളായിട്ട് തുറക്കാവുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ നല്ല സ്പേസ്, നമ്മൾ മറ്റുള്ളടുത്ത് കാണുന്നതൊക്കെ തന്നെയാണ് നല്ല സ്പേസോട് തന്നെ ഉള്ള ഡിക്കിയും കാര്യങ്ങളും. അത് മേലോട്ട് കയറാനായിട്ട് ചെറിയൊരു ലാഡറും അത് ലാഡർ കിടന്ന് അടിക്കാതിരിക്കാനായിട്ട് ചെറിയൊരു കൊളുത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതൊക്കെ തന്നെയാണ് ഇതിനകത്ത് ഡിക്കിൽ കാണാനുള്ളത്. അപ്പം ഇതാണ് ഈ വണ്ടിയുടെ സൈഡ് പ്രൊഫൈല്. കറക്റ്റ് നമ്മൾ ജയഗുരുവിൻ്റെ വണ്ടി എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെയാണ് ഈ വണ്ടിയും ചെയ്തിരിക്കുന്നത്. ആകെയുള്ളൊരു ചെറിയൊരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റെഡും ബ്ലാക്കും, ജയഗുരുവിൻ്റെ വണ്ടി ഗ്രീനും ബ്ലാക്കും ആണ് ചെയ്തിരിക്കുന്നത്. കറക്റ്റ് സെയിം ഡിസൈനും ഫ്രണ്ട് എങ്ങനെയാണോ പെയിൻറ്റിങ് സെയിം രീതിയിൽ തന്നെയാണ് പെയിൻറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തിരിക്കുന്നത്. എല്ലാ അതിൽ എങ്ങനെയാണോ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഇവർ വന്നത് തന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ടായിരുന്നു നമ്മളെ വർക്ക്ഷോപ്പിൽ വന്നത്. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞ രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ കളർ മാത്രം അവർക്ക് ഇഷ്ടപ്പെട്ട കളറാണ് ചെയ്തിരിക്കുന്നത്. അവർക്ക് റെഡും ബ്ലാക്കും വേണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് നമ്മൾ റെഡും ബ്ലാക്കും ആയിട്ടാണ് ചെയ്തത്. കറക്റ്റ് നല്ല കറക്റ്റ് ജയഗുരുവിൻ്റെ ഡിസൈൻ എങ്ങനെയാണോ ആ ഒരു ഡിസൈൻ തന്നെയാണ് സൈഡ് പ്രൊഫൈല്, രണ്ട് സൈഡ് രണ്ട് പ്രൊഫൈലും ചെയ്തു. ഇതാണ് ഈ വണ്ടിയുടെ മുതലാളി, അതുപോലെ ഇതാണ് ഈ വണ്ടി ഓടുന്ന സാരഥി, ഇതും അതുപോലെ ഒരു സാരഥി തന്നെയാണ്. അപ്പം നമ്മൾ എല്ലാ വീഡിയോയിലും നമ്മൾ തന്നെ എല്ലാവരും ആകം പരിചയപ്പെടുന്നത്, ഈ പ്രാവശ്യം മുതലാളിയും തൊഴിലാളിയും കൂടെ തന്നെ ആകം പരിചയപ്പെടുത്തട്ടെ. അപ്പോൾ നമുക്ക് അകത്തോട്ട് പോവാം, അകത്തെ വിശേഷങ്ങൾ കാണാം. ഈ പുറത്തെങ്ങനെയാണോ പുറത്ത് കൊണ്ടുവന്ന അതേ കളർ തന്നെയാണ് നിങ്ങൾ അകത്തും കൊണ്ടുവന്നത്. ക്ലോത്തിൻ്റെ കാര്യത്തിലായാലും അതുകൊണ്ടൊക്കെ വണ്ടിയുടെ സീറ്റിൻ്റെ കാര്യത്തിനായാലും എല്ലാം കൊണ്ടുവന്നിരിക്കുന്ന ആ ഒരു റെഡ് കോമ്പിനേഷൻ, അത് നിങ്ങൾ പ്രത്യേകം പറഞ്ഞത് തന്നെയാണ് ചെയ്യിച്ചത്. റെഡിനോട് അത്രയ്ക്കും അതുപോലെ തന്നെയാണ് ടോപ്പിലോട്ട് നമ്മൾ ടോപ്പിലോട്ട് വരുമ്പോഴത്തേക്ക് ഇത് പഴയ മോഡലും പുതിയ മോഡലുമായിട്ട് മിക്സ് ചെയ്താണ് ഇപ്പം ഇത് ചെയ്തിരിക്കുന്നത്. കാരണം ഇപ്പം പുതിയ മോഡൽ എന്ന് വെച്ചാൽ മറ്റേ ഒറ്റ ആയിട്ട് തന്നെയാണ്, ഒരൊറ്റ ബോക്സ് ആയിട്ട് തന്നെയാണ് അക്രാലി ഷീറ്റ് ഇട്ടും കൊണ്ടാണ് ഇപ്പം ചെയ്യുന്നത്, പിക്സൽ ചെയ്യുന്ന പോലെ. ഇപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റീൽ ക്രോം ലൈറ്റൊക്കെ കൊടുത്തുകൊണ്ട് പഴയ മോഡൽ സ്റ്റീൽ ചെയ്യുന്ന സ്റ്റീലിൻ്റെ 49 സീറ്റുകളിൽ ചെയ്യുന്ന കണക്കൊരു പാത്തി ചെയ്തുകൊണ്ട് സൈഡിലായിട്ട് അക്രാലി ഷീറ്റും
അതുപോലെ തന്നെ വുഡിന്റെ ഒരു ചെറിയൊരു ഫ്രെയിം ഒക്കെ ചെയ്തുകൊണ്ട് ഡിസൈൻ ഒക്കെ ചെയ്തുകൊണ്ടാണ് ചെയ്തേക്കുന്നത്. ഈ സംഭവം ഇത് തന്നെ വേണം എന്ന് നിങ്ങൾ പറഞ്ഞത് കൊണ്ടാണോ മറ്റൊരു വണ്ടിയിലും മറ്റൊരു വണ്ടിയിലും ഇല്ലാത്തത് തന്നെ നമുക്ക് വേണം എന്ന് പറഞ്ഞു? മറ്റുള്ള വണ്ടികളിൽ നിന്ന് ഒരു വെറൈറ്റി കൊണ്ടുവരണമെന്നുള്ളതിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് സൈഡ് ലൈറ്റ് സൈഡ് ലൈറ്റിലായാലും നല്ല രീതിയിൽ തന്നെ അടുപ്പിച്ചടുപ്പിച്ചാണ് മാക്സിമം ലൈറ്റ് തന്നെ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുപോലെ മെയിൻ ആയിട്ടും പറയേണ്ട ഒരു കാര്യമുണ്ട്, ഈ വണ്ടി കേരളത്തിൽ ആദ്യമായിട്ട് ഒരു കിക്കർ കയറ്റിയ 19 സീറ്റ് വണ്ടിയാണ്. 49 സീറ്റുകളിൽ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് കിക്കർ കയറ്റിയ ഒരു 19 സീറ്റാണ്. അതിനുള്ള കാരണം എന്താണ്? ഇതുപോലെ തന്നെ ഈ 19 സീറ്റ് വണ്ടികൾ പലരിലും പല ഇതും കൊണ്ടുവന്നിട്ടുണ്ട്, അപ്ഡേഷനും കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കിക്കർ അങ്ങനെ കൊണ്ടുവന്നില്ല, നമുക്ക് ഒരു വെറൈറ്റി വരണം എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്തതാണ്. ഈ സമയത്ത് മാക്സിമം ഓട്ടം നിങ്ങൾക്ക് തന്നെ വരണം എന്നുള്ള ഉദ്ദേശത്തോടെ ഇല്ലേ? പിന്നെ എന്നുവെച്ചാ എല്ലാ വണ്ടിയിലും ഒരുപോലെ ചെയ്താൽ പലരും പറയും ആ വണ്ടി ചെയ്തതാണ് ഈ വണ്ടി ചെയ്തതെന്ന് പറയും. അതിൽ നിന്നൊരു വ്യത്യസ്തത വരാൻ വേണ്ടിയാണ് നമ്മൾ ഇത് കൊണ്ടുവന്നത്, കിക്കർ കൊണ്ടുവന്നത്. അതുപോലെ തന്നെ കമ്പനി സീറ്റൊക്കെ മാറി എസ്കെയുടെ ബാംഗ്ലൂർ സീറ്റൊക്കെ തന്നെയാണ് കയറ്റിയിരിക്കുന്നത്. നല്ലൊരു ബഡ്ജറ്റ് തന്നെ ഈ വണ്ടിയുടെ അകം പണിക്ക് വേണ്ടി മാത്രം നിങ്ങൾ നല്ല രീതിയിൽ പൊട്ടിച്ചിട്ടുണ്ട്. ഈ സൗണ്ട് സിസ്റ്റം കിക്കറൊക്കെ കയറ്റി ചെയ്യുമ്പോൾ ചെയ്യുന്നെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല രീതിയിൽ തന്നെ ഇതിനകത്ത് പൈസ മുടക്കിയിട്ടുണ്ടെന്ന്. വണ്ടിയെക്കാഴി കൂടുതൽ വില നിങ്ങൾ ഈ പണിക്ക് വേണ്ടി മാത്രം മുടക്കിയ രീതിയാണല്ലോ, വണ്ടിയെക്കാഴി കൂടുതൽ തന്നെ മുടക്കിയിട്ടുണ്ട്. ഇത് ചെയ്താൽ നിങ്ങൾ ഇതുകൂടെ ഇതാവും എന്നുള്ള രീതിയിൽ അവരൊരു ഇതിലാണ് നമ്മൾ ഇത് തന്നെ അങ്ങ് ചെയ്തത്. പിന്നെ വണ്ടി പണിഞ്ഞതായിരുന്നാലും നമ്മള് ഫാത്തിമ ബോഡി വർക്കിൽ കൊണ്ടുപോയിട്ട് നമ്മള് സെറോൺ ചെയ്യണമെന്ന് പറഞ്ഞാണ് വണ്ടി കൊണ്ടുപോയത്. അപ്പൊ ഫാത്തിമയിലുള്ള ഓണർ തന്നെ പറഞ്ഞു പക്ഷെ അതെന്തായാലും നല്ല രീതിയിൽ അറിയുന്നുണ്ടല്ലേ സഡ്ബഗ് ആയതിന്റെ ആ ഒരു ഗുണം. അതറിയുന്നുണ്ട്, അത് നമ്മുടെ ഈ വണ്ടി ഇറങ്ങിയ അപ്പോൾ തന്നെ ഇത് കുറെ പേര് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു വണ്ടി ഇതേപോലെ സഡ്ബഗ് ആണ് വണ്ടി കൊള്ളാം. അപ്പൊ അതിന്റെ എല്ലാം ഫുൾ ക്രെഡിറ്റും നമ്മൾ ഫാത്തിമയ്ക്ക്. അതുപോലെ തന്നെയാണ് സൈഡിലോട്ട് വരുമ്പോൾ അതിൻ്റെ സ്പീക്കേഴ്സ് ഒക്കെ പൈനിയറിൻ്റെ തന്നെ സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത്. പൈനിയറിൻ്റെ തന്നെ നല്ല രീതിയിൽ തന്നെ സൗണ്ട് കിട്ടുന്ന രീതിയിൽ തന്നെ ഉള്ളൊരു സ്പീക്കറും കാര്യങ്ങളൊക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതും നല്ല രീതിയിൽ തന്നെ ഒരു ബോക്സ് ഒക്കെ ചെയ്ത് തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ പറയുന്നതൊക്കെ എന്നാണ് കറക്റ്റ് 49 ലഗേജ് കാരിയർ എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കറക്റ്റ് സൈഡിലായിട്ട് ചെറിയൊരു ACയുടെ വിൻഡോ പോലുള്ളൊരു ഭാഗവും അതിനകത്ത് ലൈറ്റും കറക്റ്റ് AC അല്ലെങ്കിലും AC ആണെന്ന് അറിയിക്കാൻ വേണ്ടി തന്നെ ഒരു ചെറിയൊരു ACയുടെ വിൻഡോയും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെയും വന്നിട്ടുണ്ട്. ലൈറ്റും വിൻഡോയും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത് എത്ര 42 inch ആണോ 32 inch TV ആണോ 32 inch LED ആണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് വണ്ടിയുടെ ഫ്രണ്ടിലായിട്ട് അതിന്റെ കിടിലനൊരു യൂണിറ്റ് ക്യാബിൻ തന്നെയാണ് നമ്മൾ ഫ്രണ്ടിൽ ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് മാക്സിമം കിടിലം ലുക്കിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ മറ്റൊരു വണ്ടിയിലും കണ്ടിട്ടില്ലാത്ത രീതിയിൽ തന്നെയുള്ള ഒരു മോഡൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ സംഭവം നിങ്ങൾ പറഞ്ഞ മോഡലാണോ അവരുടെ ഒരു മോഡൽ തന്നെയാണോ ചെയ്തത്? മോഡൽ തന്നെയാണ് ചെയ്തത്. നമ്മളൊന്നും പറഞ്ഞില്ല, നമുക്ക് ക്യാബിൻ വർക്ക് നല്ല രീതിയിൽ ചെയ്യുന്നേ പറഞ്ഞിട്ടുള്ളൂ. അവരുടെ ഇഷ്ടത്തിന് അവർ ചെയ്തതാണ്. അതിന് ഫുള്ള് നല്ല എല്ലായിടത്തും കറക്റ്റ് ഗ്രൂ എവിടെയൊക്കെ വരുന്നോ അവിടെയൊക്കെ തന്നെ നിയോൺ ലൈറ്റ് ഒക്കെ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അടിപൊളിയായിട്ട് തന്നെ നിയോൺ ലൈറ്റ് ഒക്കെ വെച്ച് ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ തന്നെ നല്ല ലുക്ക് തോന്നുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ക്യാബിൻ എടുത്തറിയും അത് രീതിയിലാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അവിടെ എന്തൊക്കെ സൗണ്ട് സിസ്റ്റത്തിന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തേക്കുന്നത് ഒന്ന് പരിചയപ്പെടുത്തി. 3 amp വർക്ക് സിസ്റ്റമാണ്, അത് സോണി എക്സ്പ്ലോഡിന്റെ. സോണിയുടെ 2 amp, ഒരു മോണോ ബ്ലോക്ക് ആംപ്, പിന്നെ ഒരു പയനീറിന്റെ ടച്ച് സെറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു മിക്സർ, ഇത് മൈക്കിനൊക്കെ വേണ്ടിയാണ് മിക്സർ. അങ്ങനെ ഒരു ഫോർ ഹെഡ് ക്യാമറയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ കറക്റ്റ് റോഡ് ഷോയ്ക്കൊക്കെ വേണ്ടി ഒരു ഫോർ ഹെഡ് തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു കൺട്രോൾ ആംപ്, BRS ഒരു കൺട്രോൾ ആംപ്, ഏറ്റവും മുകളിലായിട്ട് BRS തന്നെ കിടിലൻ ഒരു കൺട്രോൾ യൂണിറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി ഫുള്ള് ഫാൻസ്, ഫുള്ള് പിന്നെ ഫ്രണ്ടിലായിട്ട് വേണ്ടി ഫ്രണ്ട് ഡ്രൈവറിന് നല്ല രീതിയിൽ പാട്ട് കേട്ട് രസിച്ച് പോകാനായിട്ട് തന്നെ ആയിട്ട് ഒരു നല്ല രണ്ട് സ്പീക്കറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ബോൾ ലൈസറും ഒരു മാജിക് ഗ്ലോബ്. ഫ്രണ്ടിൽ കറക്റ്റ് ഒരു 49 സീറ്റിന്റെ ഫ്രണ്ട് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇവർ ആക്കി വെച്ചിരിക്കുന്നത്. കറക്റ്റ് എഞ്ചിൻ കവർ കാണാത്ത രീതിയിൽ തന്നെ ഒരു നല്ല രീതിയിൽ ഒരു കുഷനൊക്കെ ചെയ്തുകൊണ്ട് കറക്റ്റ് ഇന്റീരിയർ ക്ലോത്തിനും മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഈ ക്ലോത്തുകളും എല്ലാം ചെയ്തിരിക്കുന്നത്. കറക്റ്റ് അതിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് എല്ലാ ക്ലോത്തുകളും കാര്യങ്ങളും എല്ലാം ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മള് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നും ഇല്ല, എല്ലാവർക്കും അറിയാം കറക്റ്റ് എയ്ഷറിന്റെ ഡാഷ്ബോർഡ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നല്ല രീതിയിൽ തന്നെ നല്ല വൃത്തിയുള്ള ഒരു ഡാഷ്ബോർഡും അതിന്റെ ചെറുതായിട്ട് കറക്റ്റ് മീറ്റർ കൺസോൾഡും കാര്യങ്ങളും എല്ലാം ആയിട്ട്
ഒരു ഡിജിറ്റൽ മീറ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. തൊട്ടുമേളിലായിട്ട് തന്നെ കറക്റ്റ് ഡ്രൈവർക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഒരു ചെറിയ റിവേഴ്സ് ക്യാമിന്റെ ഒരു ചെറിയൊരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല കിടിലമായിട്ട് തന്നെ ഫ്രണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് പണിഞ്ഞിട്ടുണ്ട്. ഒരു നല്ല രീതിയിൽ തന്നെയുള്ള ഒരു എയർ ഡോർ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഡ്രൈവർക്ക് സുഖമായിട്ട് തുറക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡോർ, അത് നമ്മളെങ്ങോട്ട് കയറി വരുന്ന ഭാഗത്ത് തന്നെ നല്ല കിടിലമായിട്ട് ഒരു എൽ സി ഡി ക്യാബിൻ തന്നെ വെച്ചിട്ടുണ്ട്. നല്ല സ്റ്റീലിന്റെ ഒക്കെ വർക്ക് ചെയ്ത് നല്ല രീതിയിൽ ഒരു ക്യാബിൻ, അതിന് തൊട്ട് മേളിലായിട്ട് ഒരു ലേസറും കാര്യങ്ങളും കറക്റ്റ് ആരുടെയും തല ഇടിക്കാത്തേക്ക രീതിയിൽ തന്നെയാണ് ആ ലേസർ ചെയ്തിരിക്കുന്നത്. അതിന് തൊട്ട് താഴെയായിട്ട് ഒരു 32-inch ടി വി ചെയ്തിട്ടുണ്ട്. നല്ല വ്യൂ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ടി വി വെച്ചിരിക്കുന്നത് തന്നെ. കറക്റ്റ് ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു മാജിക് ഗ്ലോബും, അത് കഴിഞ്ഞ് ബാക്കിലോട്ട് വരുമ്പോഴത്തേക്ക് ഒരു സ്പൈഡർ ലൈറ്റും നല്ല രീതിയിൽ തന്നെ നല്ല കൊച്ചൊരു സ്പൈഡർ ലൈറ്റും, അല്ല ഒതുങ്ങിയിരിക്കുന്ന രീതിയിൽ തന്നെ മറ്റൊരാളുടെ തല ഇടിക്കാത്ത രീതിയിൽ തന്നെ ഒരു സ്പൈഡർ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ബാക്കിലോട്ട് വരുമ്പോൾ ഒരു 4-inch കറക്റ്റ് ഫ്രണ്ടിലും വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ബാക്കിലും വെച്ചിട്ടുണ്ട്. ബാക്കി കാരണം പാസഞ്ചർ ക്യാബിനിൽ നിൽക്കുന്നവർക്ക് മാക്സിമം നല്ല രസിച്ച് പാട്ടിനൊത്ത് ഡാൻസ് കളിച്ച് പോകാൻ പറ്റുന്ന രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ ഒരു 4-inch കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മുതലാളി പറഞ്ഞതുപോലെ തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കിക്കറിൻ്റെ കാര്യം. കാരണം ഇതിൻ്റെ സൗണ്ട് ഞങ്ങൾ കേട്ടിട്ട് ഒരു രക്ഷയില്ലാത്ത സൗണ്ട്, കിടിലം എന്ന് വെച്ചാൽ കിടിലം സൗണ്ട് തന്നെയാണ് ഇതിൻ്റെ സൗണ്ട് സിസ്റ്റം. അതുപോലെ തന്നെയാണ് കേരളത്തിൽ തന്നെ ആദ്യത്തെ 19 സീറ്റിലെ കിക്കർ കയറ്റിയ ഏക വണ്ടിയാണിത്. നമ്മളിതിന് മുമ്പേ ഒരു വണ്ടിയും കണ്ടിട്ടുമില്ല, മറ്റുള്ളവരിട്ട് ചെയ്തതായിട്ട് അറിയത്തുമില്ല. കാരണം ഇതിനു മുന്നേ കിക്കർ കയറ്റിയ 19 സീറ്റ് വണ്ടികൾ വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടതാണ് നിങ്ങൾ. അപ്പം ഇത് തന്നെയാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയേണ്ട, ഒരു ഘടകം എന്ന് പറയേണ്ട തന്നെയാണ് ഇത് തന്നെയാണ്. ഇതിൻ്റെ കിക്കർ തന്നെയാണ് വണ്ടി മറ്റുള്ള വണ്ടികളിൽ നിന്നും വേറിട്ട് നിർത്തുന്ന. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഫ്രണ്ടായാലും ബാക്കായാലും എല്ലാം മറ്റുള്ള വണ്ടികളിൽ നിന്നും നല്ലതുപോലെ വ്യത്യാസമാക്കിയാണ് പണിയിരിക്കുന്നത്. ഒരു ചെറിയ കണ്ടുപിടിക്കുന്ന കുറ്റം പോലും അവർ മാറ്റിക്കൊണ്ട് തന്നെയാണ് പഠിച്ചിരിക്കുന്നത്. ചെറിയൊരു നമ്മൾ മാക്സിമം ഉള്ള ഫ്രണ്ട് പണിയുമ്പോഴോ ബാക്ക് പണിയുമ്പോഴോ ഒക്കെ ചെറിയ എന്തെങ്കിലുമൊക്കെ ഉള്ള ഡിസൈനുകളൊക്കെ നമ്മളങ്ങ് കുറയ്ക്കും. പക്ഷേ ഇവർ അതുകൂടി ചെയ്തിട്ടില്ല. ചെറിയൊരു ഡിസൈൻ വേറെ വേണമെന്ന് പറഞ്ഞ് തന്നെയാണ് ചെയ്യിച്ചിരിക്കുന്നത്. കാരണം ആ ലൈറ്റിൻ്റെയൊക്കെ പോർഷൻ കാണുമ്പോഴേ നമുക്കറിയാം അതൊക്കെ എത്രത്തോളം പണിയെടുത്ത സാധനങ്ങളാണെന്ന്. കാരണം ഫൈബറാണ് ടോപ്പിൽ, അന്നേരം എത്രത്തോളം പണിയെടുത്ത ഒരു സാധനമാണ് ആ മേളിൽ ഇരിക്കുന്നതെന്ന് നമുക്ക് കാണുന്നവർക്ക് കണ്ടാൽ മിക്കവാറും മനസ്സിലാവും. ഒരുവിധം വണ്ടിയെക്കുറിച്ച് അറിയാവുന്നവർക്കെല്ലാം മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അന്നേരം അത്രത്തോളം നല്ല ഇഷ്ടപ്പെട്ട് തന്നെയാണ് പണിഞ്ഞിരിക്കുന്നത്. കറക്റ്റ് ഒരു 49 സീറ്റ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഈ വണ്ടി അവർ പണിഞ്ഞിരിക്കുന്നത്. അപ്പം ഇതായിരുന്നു നമ്മുടെ പോരാളിയുടെ വിശേഷം. ഇവര് ചുമ്മാതല്ല പോരാളി എന്നിട്ടിരിക്കുന്നത്, കറക്റ്റ് ഒരു പോരാളി തന്നെയാണ്. നമ്മളിപ്പം ഇത്രയും കേട്ടിടത്തോളം കറക്റ്റ് ഇത് പക്ക ഒരു പോരാളി തന്നെയാണ്. എവിടെയും കൊണ്ടിട്ട് പോരാടാൻ പറ്റിയ ഒരു പോരാളി തന്നെയാണ് കറക്റ്റ് ഈ സഡ്വക. അപ്പം ഇത് അകത്ത് വെച്ചാണ് നമ്മൾ വൈൻഡപ്പ് ചെയ്യണമെന്ന് വിചാരിച്ച, കാരണം ഇതിന് സൗണ്ട് കൊണ്ട് നിൽക്കാൻ വയ്യാത്തൊരവസ്ഥയാണ്. അതാണ് ഇനി പുറത്തിറങ്ങിയത്, അത് പുറത്തിറങ്ങിയിട്ട് കൂടി നിൽക്കാൻ വയ്യാത്തൊരവസ്ഥ. അന്നേരം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലേ ഈ ഒരു ദേഹമൊക്കെ കിടന്ന് ഇപ്പോഴും വിറക്കിയാണ് സൗണ്ട് സിസ്റ്റത്തിന്റെ കാര്യത്തിൽ. അപ്പം ഇതായിരുന്നു നമ്മുടെ പോരാളിയുടെ വിശേഷം. കറക്റ്റ് പോരാളി എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മൊത്തത്തിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലേ, കറക്റ്റ് ഒരു പോരാളി തന്നെയാണ് പൊന്നാമ്പലിന്റെ പോരാളി. കറക്റ്റ് പേര് പോലെ തന്നെ പൊന്നാമ്പൽ പോരാളി എന്ന് വേണമെങ്കിൽ നമുക്ക് തന്നെ പറയാം. അപ്പം ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഫോൺ നമ്പറും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ പിൻ ചെയ്യുന്നുണ്ട്. അതിനെ കഴിഞ്ഞ് നല്ല പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ള, ഈ കൊറോണ സിറ്റുവേഷനിലും ഓട്ടോ എല്ലാം കുറഞ്ഞു നിൽക്കുന്ന ടൈമിൽ ഇവർ ഇതുപോലെ പണിയണമെങ്കിൽ ഇവർക്ക് വണ്ടിയോടുള്ള ഇഷ്ടം നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണുമല്ലേ. അപ്പം മാക്സിമം ഓട്ടത്തിനും കാര്യങ്ങൾക്കും എല്ലാം സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അപ്പം
മുതലാളിയായ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? പറഞ്ഞോളൂ പോരാളിയെ കുറിച്ച്. പോരാളിയെ പറ്റി പറയേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങളെല്ലാം പറഞ്ഞു, നമ്മളിനി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എന്നാലും എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഇത് ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. എന്തെങ്കിലും ഓട്ടങ്ങൾ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക. കറക്റ്റ്, ഇവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള എന്ത് നമ്പറും കാര്യങ്ങളും എല്ലാം നമ്മൾ കൊടുക്കുന്നതായിരിക്കും. കാരണം ഇവരെ കോണ്ടാക്ട് ചെയ്യാൻ തന്നെ വേണം. കാരണം ഇതുപോലെ ഈ സമയത്തും വണ്ടി പണിയണമെങ്കിൽ വണ്ടിയോടുള്ള ഇഷ്ടവും ഇതുപോലെ വണ്ടി കൊണ്ടു നടക്കണമെങ്കിലുള്ള പാടും നമുക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ടാണ് പറയുന്നത് മാക്സിമം ഇവരെ കോണ്ടാക്ട് ചെയ്ത് ഈ വണ്ടി മാക്സിമം വിജയിപ്പിക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കുള്ളതാണ്. ഞങ്ങൾ നിങ്ങളുടെ കയ്യിലേക്കാണ് ഈ വണ്ടി തന്നിരിക്കുന്നത്. എല്ലാവരുടെയും ഒരു സപ്പോർട്ട് തന്നെയാണ് വേണ്ടത്. അപ്പം നമ്മുടെ ഈ പോരാളിയുടെ വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം.